الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن نبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب بسم الله الرحمن الرحيم وما من دابة في الأرض إلا على الله رزقها ويعلم مستقرها ومستودعها كل في كتاب مبين صدق الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സഹോദരങ്ങളെ സർവലോക രക്ഷിതാവും സർവചരാചരങ്ങളുടെ സൃഷ്ടികർത്താവുമായ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ആജ്ഞകളും നിർദ്ദേശങ്ങളും വിധിവിലക്കുകളും കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും സൂക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തഖികളായി ജീവിക്കണമെന്ന് ഓർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ ഏറെ ഇഷ്ടപ്പെടുന്ന മുത്തഖികളിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ സകലമാന അപരാധങ്ങളും പടച്ചതമ്പുരാൻ പുറത്തു മാപ്പാക്കി നൽകുകയും ശിഷ്ടമുള്ള ജീവിതം പാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുവാനുമുള്ള മഹാസൗഭാഗ്യം നമുക്ക് അവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ ഏറ്റവും പ്രധാനമുള്ള ഒരു നാമമാണ് റാസിഖ് എന്നുള്ളത്. ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും അവനെ വിശ്വസിക്കുകയോ അവിശ്വസിക്കുകയോ ചെയ്യുന്നതിൽ വേർതിരിവില്ലാതെ എല്ലാവർക്കും ഒരുപോലെ ഉപജീവന മാർഗം നൽകുന്ന അള്ളാഹുവിൻ്റെ നാമമാണ് റാസിഖ് എന്നുള്ളത്. വിശുദ്ധ ഖുർആൻ പല ഭാഗങ്ങളിലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മോട് പറയുന്നതും കാണാൻ സാധ്യമാകും. ഇന്നല്ലാഹു ഹുവർ റസ്സാഖ്, തീർച്ചയായും അള്ളാഹു അവൻ തന്നെയാണ് ഉപജീവനം നൽകുന്നവൻ. ഇങ്ങനെയുള്ള പ്രയോഗങ്ങളും ഇങ്ങനെയുള്ള ആയത്തുകളും എല്ലാം വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ വേർതിരിവില്ലാതെ അള്ളാഹുവിൽ വിശ്വസിക്കുകയോ അവിശ്വസിക്കുകയോ ചെയ്യുന്നു എന്ന വേർതിരിവില്ലാതെ എല്ലാ ആളുകൾക്കും ഒരുപോലെ അതിൻ്റെ വിഹിതം എത്തിച്ചു കൊടുക്കുകയും എല്ലാ ആളുകൾക്കും ഒരുപോലെ അതിൻ്റെ ആസ്വാദനം അനുഭവിക്കാനുള്ള അവസരം നൽകുകയും ചെയ്യുന്ന റാസിഖാണ് അള്ളാഹു എന്നാണ് ഞാനും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്.
നമ്മൾ ഓരോ ആളുകളും രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് മുതൽ വൈകുന്നേരം വീട്ടിലേക്ക് പ്രവേശിക്കുന്നത് വരെ പലതരത്തിലുള്ള ക്രയവിക്രയങ്ങളിലോ ഉപജീവന മാർഗങ്ങളിലോ ഏർപ്പെടുന്ന ആളുകളാണ്. സാമ്പത്തികപരമായി കൊണ്ടുള്ള നേട്ടത്തിന്, മെച്ചപ്പെടുന്നതിന് ജീവിതത്തിൻ്റെ മേഖലയിൽ പണിയെടുക്കുന്ന, പ്രയത്നിക്കുന്ന ആളുകളാണ് ഞാനും നിങ്ങളും. ആ ഒരു മേഖലയിൽ അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ് റിസ്ഖ് എന്നുള്ളത്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ എണ്ണി പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതും അത് തന്നെയാണ്. അല്ല, നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ എണ്ണി തിട്ടപ്പെടുത്തുന്നതിനേക്കാളും അപ്പുറമായിട്ടുള്ളതാണ്. ആ അനുഗ്രഹങ്ങളെ ഓരോ സമയവും ആസ്വദിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ആസ്വാദനത്തിൻ്റെ ഏറ്റവും വലിയൊരു ഭാഗമായ റിസ്ഖ് എന്നുള്ളത് അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോഴും ആ അള്ളാഹുവിനെ ശുക്രോടുകൂടി സ്മരിക്കേണ്ട അവസരം വിശ്വാസികൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എന്ന് ഞാനും നിങ്ങളും സ്വയം ഒന്ന് ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. ലോകത്തുള്ള എല്ലാ വസ്തുക്കൾക്കും, എല്ലാ ജീവനുള്ള വസ്തുക്കൾക്കും അള്ളാഹു ഉപജീവനം നൽകിയിട്ടുണ്ട്. മനുഷ്യർക്കാകട്ടെ, പക്ഷികൾക്കാകട്ടെ, മൃഗങ്ങൾക്കാകട്ടെ, എല്ലാ ജീവജാലങ്ങൾക്കും അതിൻ്റെതായ റിസ്ഖ് അള്ളാഹു തആല കണക്കാക്കി വെച്ചിട്ടുള്ളതാണ്. വിശുദ്ധ ഖുർആനിൽ രാവിലെ പ്രഭാതവേളയിൽ കൂട്ടിൽ നിന്ന് വയറൊട്ടിയ കിളികൾ പറന്നു പോകുന്ന ഒരു സംഭവം ശ്രദ്ധിക്കുന്നതാണ്. അതിൻ്റെ റിസ്ഖ് എവിടെയാണ് എന്നുള്ളത്, അതിൻ്റെ ഭക്ഷണം എവിടെയാണ് എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വതആല കണക്കാക്കി വെച്ചിട്ടുണ്ട്. അവിടേക്കത് പോവുകയും വൈകുന്നേരമാകുമ്പോൾ അതിന് ഭക്ഷിക്കാനുള്ളത് ഭക്ഷിച്ച് അതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊണ്ടുവരാനുള്ള ഭക്ഷണവുമായിക്കൊണ്ട് തള്ളക്കിളികൾ തിരിച്ചു വരുമെന്ന് വിശുദ്ധ ഖുർആനിൽ ഒരു പ്രയോഗം നമുക്ക് കാണാൻ സാധ്യമാകും. അതുപോലെയാണ് മനുഷ്യരുടെയും അവസ്ഥ. എല്ലാ മേഖലയിലും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം റിസ്ഖിനുള്ള, ഉപജീവനത്തിനുള്ള മാർഗം അള്ളാഹു തുറന്നു നൽകുന്നുണ്ട്. വമാ മിൻ ദാബ്ബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹ് റിസ്ഖുഹ. ഈ ദുനിയാവിലുള്ള എല്ലാ വസ്തുക്കൾക്കും, എല്ലാത്തിനും അള്ളാഹു റിസ്ഖ് കണക്കാക്കിയിട്ടുണ്ട്. വയഅലമ മുസ്തഖറഹ വമുസ്തൗദഅഹ, അതിൻ്റെ കണക്ക് എത്രയാണ് എന്നുള്ളതും അത് എവിടെയാണ് ലഭ്യമാവുക എന്നുള്ളതും എല്ലാം അള്ളാഹുവിനറിയാം. കുല്ലും ഫി കിതാബി മുബീൻ, അതെല്ലാം വ്യക്തമായ ഒരു രേഖയിൽ, അള്ളാഹു സുവ്യക്തമായ ഒരു രേഖയിൽ എടുത്തു വച്ചിട്ടുണ്ട് എന്ന് നമുക്ക് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹൂദിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ റിസ്ഖ്, റാസിഖ്, റസ്സാഖ് ഇങ്ങനെയുള്ള പദപ്രയോഗങ്ങൾ കൊണ്ട് അള്ളാഹുവെ മനസ്സിലാക്കുന്ന ഞാനും നിങ്ങളും പലപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമാണ്, എൻ്റെ ഉപജീവന മാർഗം കുടുസായി പോയിട്ടുണ്ടല്ലോ. എൻ്റെ ഉപജീവന മാർഗം, എനിക്ക് ഞാൻ അള്ളാഹുവുമായി കൊണ്ടുള്ള ബന്ധം നിലനിർത്തുന്നതിനേക്കാൾ കുടുസായി പോകുന്നുണ്ടല്ലോ എന്നൊരു ചിന്ത നമ്മിൽ വരുന്നുണ്ട് എങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, ചില ആളുകൾക്ക് അള്ളാഹ് എന്ത് ചെയ്യും, അതീവമായി കൊണ്ട് റിസ്ഖ് നൽകുകയും ചില ആളുകൾക്ക് അതിൽ വളരെയധികം കുറവ് വരുത്തുകയും ചെയ്യുമെന്നും വിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞു നൽകുന്നത് കാണാൻ സാധ്യമാകും. എന്നാലും ഓരോ ആളുകൾക്കും അത് എത്തേണ്ട രൂപത്തിൽ എത്തിക്കുമെന്ന് നമുക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു സമയത്ത് മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹ പറയുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങളും നബിയുമൊത്ത് ഇങ്ങനെ പള്ളിയിരിക്കുന്ന സമയത്ത് ഒരു യുവാവായ മനുഷ്യൻ കടന്നു വരികയാണ്. ആ മനുഷ്യന്റെ പ്രത്യേകത പറഞ്ഞത്, ലൗ അന്ന ഷാബുൻ ഷബാബുഹു വനശഅതുഹു വഖുവതുഹു അലാ സബീലില്ലാ, ആ മനുഷ്യന്റെ യുവത്വവും ആ മനുഷ്യന്റെ ഉന്മേഷവും ആരോഗ്യവുമെല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന വ്യക്തിയാണ് എന്ന് ഞങ്ങൾക്ക് തോന്നിപ്പോയി എന്ന് മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നത് എന്ന് അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. മൻ സഅ അലാ വാലിദൈഹി ഫീ സബീലില്ലാഹ്, ആരെങ്കിലും തൻ്റെ മാതാപിതാക്കൾക്ക് അവർക്ക് വേണ്ടിയുള്ള കാര്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുകയാണ് എങ്കിൽ അവർ അള്ളാഹുവിന്റെ മാർഗത്തിലാണ് എന്ന് പറയുകയാണ്. മാതാപിതാക്കളുടെ ഏതെങ്കിലും ഒരു കാര്യം നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മകൻ ഒരു മാർഗത്തിലേക്ക് ഇറങ്ങിപ്പുറപ്പെടുകയാണ് എങ്കിൽ അത് അള്ളാഹുവിന്റെ മാർഗത്തിലാണ്. അതുപോലെ തന്നെ രണ്ടാമതായിക്കൊണ്ട് പ്രവാചകൻ പറയുന്നത്, മൻ സഅ അലാ ആഇലിഹി ഫീ സബീലില്ലാഹ്, ആരെങ്കിലും താനുമായി ബന്ധപ്പെട്ട് തൻ്റെ കുടുംബത്തിന് ഉപജീവനം തേടിക്കൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെടുകയാണ് എങ്കിലും അവരും അള്ളാഹുവിന്റെ മാർഗത്തിലാണ്. താനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഭാര്യ, മക്കൾ, മാതാപിതാക്കൾ, ഇവരുടെ എല്ലാം ഉപജീവനം തൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന ബോധ്യത്തോടുകൂടി ആരെങ്കിലും
പുറപ്പെട്ടു കഴിഞ്ഞാൽ അവനും അള്ളാഹുവിന്റെ മാർഗത്തിലാണ് എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് കാണാൻ സാധ്യമാകും. മൂന്നാമതായി കണ്ട പ്രവാചകൻ പറഞ്ഞത് മൻ സഅ അലാ നഫ്സിഹി ലിയുഈസഹു ഫീ സബീലില്ലാഹ്, ആരെങ്കിലും സ്വയം അഭിവൃദ്ധിക്ക് വേണ്ടി പുറപ്പെടുകയാണ് എങ്കിലും സ്വയം അഭിവൃദ്ധിക്ക് വേണ്ടി ആരെങ്കിലും ഉപജീവനം തേടി ഇറങ്ങുകയാണ് എങ്കിലും അവനും അള്ളാഹുവിന്റെ മാർഗത്തിലാണ്, ആരുടെയും മുമ്പിൽ യാചിക്കാൻ അവസ്ഥ വരാതെ, ആരുടെയും മുമ്പിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും കൈനീട്ടാൻ വകയുണ്ടാക്കാത്ത ഒരവസ്ഥയ്ക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെടുന്ന ഒരു വ്യക്തിയും സ്വയം നിലനിൽപ്പിന് വേണ്ടി പുറപ്പെടുന്ന വ്യക്തിയും അള്ളാഹുവിന്റെ മാർഗത്തിലാണ് എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത് കാണാം. അപ്പോ ജോലിയിൽ ഏർപ്പെടുമ്പോ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി മക്കളോടും ഭാര്യയോടും മാതാപിതാക്കളോടും യാത്ര പറഞ്ഞ് തന്റെ തൊഴിലവസരങ്ങളിലേക്ക് പുറപ്പെടുന്ന ഒരു വ്യക്തി അവൻ അള്ളാഹുവിന്റെ മാർഗത്തിലാണ് എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത് കാണാൻ സാധ്യമാകും. എത്രത്തോളം എന്നാൽ ആ മനുഷ്യന്റെ പ്രാർത്ഥനകളും ആ മനുഷ്യന്റെ പ്രവർത്തനങ്ങളും അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു ജിഹാദിൽ ഒരു യുദ്ധത്തിൽ ഏർപ്പെട്ട യോദ്ധാവിന്റെ പ്രവർത്തനങ്ങൾ എത്രത്തോളം ഉണ്ടോ അത്രത്തോളം ആയിക്കൊണ്ട് അവന്റെ പ്രവർത്തനങ്ങളെയും സ്വീകരിക്കുമെന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു നൽകുന്ന ഈ ഹദീസിനെ മുഹദ്ദിസീങ്ങൾ വ്യാഖ്യാനിക്കുന്നതായി നമുക്ക് കാണാൻ സാധ്യമാകും. മറ്റൊരു സന്ദർഭത്തിൽ പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ എനിക്ക് ഒരു വഹി നൽകിയിട്ടുണ്ട് എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികളോട് പറഞ്ഞു കൊടുക്കുന്നത് കാണാൻ സാധ്യമാകും. എന്നിട്ട് അവിടുന്ന് പറയുന്നുണ്ട് ഇന്നഹു ലാ തമൂതു നഫ്സുൻ, ഒരു മനുഷ്യനും മരണപ്പെടുകയില്ല, ഹത്താ തസ്തക്മിലു റിസ്ഖുഹ, അവൻ അല്ലാഹു സുബ്ഹാനഹു വതആല തനക്കാക്കിയ ഉപജീവനം ലഭ്യമാകാതെ ഒരു മനുഷ്യനും ഈ ദുനിയാവിൽ നിന്ന് മരണപ്പെട്ടു പോവുകയില്ല. നമുക്കറിയാം രോഗത്തിന്റെ മൂർച്ഛന്യമായ അവസ്ഥയിലേക്ക് എത്തുമ്പോൾ ഡോക്ടർ പല വസ്തുക്കളും കഴിക്കണ്ട നമ്മോട് പറയുന്നുണ്ട്. എന്താണ് നമ്മള് അതിനു മുമ്പുള്ള കാലത്ത് അതീവമായി കൊണ്ട് ആ ഭക്ഷണം ആസ്വദിച്ചതിന്റെ പേരിലായിരിക്കാം. അതുപോലെ തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഓരോ സന്ദർഭത്തിലും അവൻ കഴിക്കേണ്ട ഭക്ഷണം, അവൻ കഴിക്കേണ്ട പാനീയം, അവൻ ഉപയോഗിക്കേണ്ട അനുഗ്രഹങ്ങൾ എല്ലാം അള്ളാഹു കണക്കാക്കി വച്ചിട്ടുണ്ട്. അതിനപ്പുറമായിക്കൊണ്ട് ആസ്വദിക്കാൻ നമുക്ക് സാധ്യമാവുകയില്ല. ഒരിക്കലും അത് പൂർത്തിയാകാതെ ഒരു മനുഷ്യനും മരണപ്പെടുകയുമില്ല എന്ന് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ഇതാ എനിക്ക് വഹി നൽകിയിട്ടുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികളോട് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് അതിനോട് ചേർത്ത് പറയുകയാണ് വൈനിബത്ത അലൈഹ ഫത്തഖുല്ലാ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം, വാജിമിലു ഫിത്തലബ്, അള്ളാഹുവിനോട് നിങ്ങൾ മാന്യമായ രീതിയിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കണം, തേടിക്കൊണ്ടിരിക്കണം. വലാ യുഹ്മിലന്നകും ഇസ്തിബ്താഅ റിസ്ഖ വ അൻതഖുദൂഹു ബിമഅസിയത്തില്ലാ, ആരെങ്കിലും അള്ളാഹുവിന് വെറുക്കപ്പെട്ട രീതിയിൽ റിസ്ഖ് തേടി ഇറങ്ങുകയാണ് എങ്കിൽ, ഹറാമിന്റെ മാർഗത്തിലൂടെ സമ്പാദിക്കാമെന്ന് വിചാരിക്കുകയാണ് എങ്കിൽ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഫഇന്നല്ലാഹ ലാ യനാലു മാ ഇൻദഹു ഇല്ലാ ബിതാഅത്തില്ലാ, അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്ന അള്ളാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ച മാർഗത്തിലൂടെ സമ്പാദ്യം സമ്പാദിക്കുക എന്ന ആഗ്രഹത്തോടുകൂടി പുറപ്പെട്ട ആളുകൾക്ക് മാത്രമേ യഥാർത്ഥത്തിൽ അവർക്ക് റിസ്ഖ് നൽകുകയുള്ളൂ, അതിൽ മാത്രമേ ബർക്കത്തുണ്ടാവുകയുള്ളൂ എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത് കാണാൻ സാധ്യമാകും. അതുകൊണ്ടല്ലോ പ്രാമണ്ടുള്ളത് കുലു വശ്റബു ഹലാലൻ തയ്യിബ, നിങ്ങൾ തിന്നുമ്പോഴും കുടിക്കുമ്പോഴും എല്ലാം ഹലാലായിരിക്കുന്ന മാത്രം ഭക്ഷിക്കുക, തയ്യിബായത് മാത്രം നിങ്ങൾ ഉപയോഗിക്കുക എന്ന് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധ്യമാകുന്നത് കൊണ്ടാണ്. ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ സമ്പാദ്യത്തിൽ നമ്മുടെ റിസ്ഖിൽ ബർക്കത്തുണ്ടാവുക എന്ന് ശുദ്ധ ഖുർആനും മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിച്ചു നൽകുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതിൽ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് തഖ്വയുണ്ടാവുക എന്നുള്ളത്. തഖ്വയുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വതആല അവന് വിശാലമായ ഉപജീവന മാർഗം നൽകും. വമൻ യത്തഖില്ലാ യജ്അൽ ലഹു മഖ്റജ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ആരെങ്കിലും ജീവിച്ചു കഴിഞ്ഞാൽ അവൻ അള്ളാഹു എല്ലാ കുടുംബതയിൽ നിന്നുമുള്ള ഒരു മോചനം നൽകുന്നതാണ്. പ്രയാസമാണ് പ്രതിസന്ധിയാണ് എന്ന് വിചാരിക്കുമ്പോൾ അതിന് വളരെ വ്യക്തമായ നിലയിലുള്ള പരിഹാര മാർഗം അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ കൺമുമ്പിൽ തുറന്നു നൽകുന്നത് കാണാം. വയർസുഖുമൻ ഹൈസു ലാ യഹ്തസിബ്, അവർക്ക് കണക്കില്ലാത്തത്രയും റിസ്ഖ് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകുമെന്ന് ശുദ്ധ ഖുർആൻ
നമ്മോട് പറഞ്ഞു നൽകുന്നത് കാണാൻ സാധ്യമാകും സൂറത്ത് തലാഖിൽ. അപ്പോൾ ഒന്നാമതായി കൊണ്ട് തഖ്വയുള്ളവരാകുക, എല്ലാ മേഖലയിലും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളായി മാറിക്കഴിഞ്ഞാൽ പ്രയാസങ്ങളിൽ പ്രതിസന്ധികളിൽ അകപ്പെടുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ആ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും ലാഘവത്തോടുകൂടി തരണം ചെയ്തു വരാനുള്ള കഴിവ് നമുക്ക് നൽകുമെന്നും വിശാലമായ കണക്കില്ലാത്തത്രയും ഉപജീവന മാർഗം നമുക്ക് അള്ളാഹു തുറന്നു നൽകുമെന്നും ഞാനും നിങ്ങൾ മനസ്സിലാക്കുക. ആനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയാണ് എങ്കിൽ അവൻ നിങ്ങളെയും സദാസമയം സംരക്ഷിച്ചു പോകുന്നവനായി മാറും. നിങ്ങൾ അള്ളാഹുവിനെ സദാസമയം സൂക്ഷിക്കുക എങ്കിൽ അള്ളാഹ് നിങ്ങളെ സംരക്ഷിച്ചു കൊള്ളുമെന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത് കാണാൻ സാധ്യമാകും. അപ്പോൾ ഒന്നാമതായി കൊണ്ട് തഖ്വയുള്ള ആളുകളായി ഞാനും നിങ്ങളും മാറുക എങ്കിൽ നമ്മുടെ റിസ്ഖിൽ നമ്മുടെ ഉപജീവനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ബർക്കത്ത് ചൊരി നൽകുമെന്ന് മനസ്സിലാക്കാം. രണ്ടാമതായി കൊണ്ട് നന്ദിയുള്ളവനാവുക. അള്ളാഹ് നൽകിയിട്ടുള്ള ഉപജീവനത്തിൽ ഇത് എന്റെ സ്വപ്രയത്നം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാണ്, ഇതിൽ നിന്ന് ഒരു അണുപോലും ആർക്കും കൊടുക്കുകയില്ല എന്ന് വാദിച്ച കാറൂന്റെ ചരിത്രം നമ്മുടെ മുമ്പിൽ പാഠമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അതീവമായി സമ്പാദ്യം നൽകുകയും അതെല്ലാം സ്വപ്രയത്നം കൊണ്ടാണ് ഉണ്ടാക്കിയെന്ന് വാദിക്കുകയും ചെയ്ത കാറൂനെ മുഴുവനായിക്കൊണ്ട് ഭൂമിയിലേക്ക് താഴ്ത്തിക്കളഞ്ഞ സംഭവം വിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞു നൽകുമ്പോൾ സഹോദരങ്ങളെ, നന്ദിയുള്ള അടിമയായി ഞാനും നിങ്ങളും മാറിക്കഴിഞ്ഞാൽ മഹാനായ അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നത് കാണാം, വഇൻ തഅദന റബ്ബുക്കും ലൈൻ ശകർതും ലഅസീദന്നക്കും, നിങ്ങൾ എന്നോട് നന്ദി കാണിക്കുകയാണ് എങ്കിൽ ഞാൻ നിങ്ങൾക്കത് അധികരിപ്പിച്ചു നൽകാം. നിങ്ങൾ നന്ദിയുള്ളവരാണ് എങ്കിൽ നിങ്ങളുടെ ഉപജീവനം ഞാൻ വിശാലമാക്കി തരാം, അധികരിപ്പിച്ചു നൽകാം. അതല്ല, വലയും കഫർത്തും, നിങ്ങൾ നന്ദി നിഷേധമാണ്, നിങ്ങൾ നിഷേധമാണ് കാണിക്കുന്നത് എങ്കിൽ, നന്ദികേടാണ് കാണിക്കുന്നത് എങ്കിൽ, ഇന്ന അദാബീല ശദീദ്, തീർച്ചയായും എന്റെ ശിക്ഷയുണ്ടല്ലോ അത് കഠിന കഠോരമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മോട് പറഞ്ഞു നൽകുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ ഉപജീവനത്തിൽ ബർക്കത്തുണ്ടാകണമെങ്കിൽ നന്ദിയുള്ളവരാകുക എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ആ ഉപജീവനത്തിൽ നമുക്ക് ബർക്കത്ത് നൽകുമെന്ന് ശുദ്ധ ഖുർആൻ പറയുന്ന ഈ ഭാഗത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾ അള്ളാഹിനോട് നന്ദി കാണിക്കുകയാണെങ്കിൽ അതിനെ അള്ളാഹു ഇരട്ടിപ്പിച്ച് നൽകും, അധികരിപ്പിച്ച് നൽകുമെന്ന വാഗ്ദാനമാണ് നമ്മോട് അള്ളാഹ് നൽകുന്നത്. മറ്റൊരു സന്ദർഭമാണ് നമ്മൾ കുടുംബബന്ധം പല കാരണങ്ങളാൽ മുറിച്ചു പോകുന്ന കുടുംബബന്ധം നിങ്ങൾ കൂട്ടിച്ചേർക്കുകയാണ് എങ്കിൽ, സിലത്തുർ റഹ്മ അതിങ്ങനെ കൊണ്ടു നടക്കുകയാണ് എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല റിസ്ക് വിശാലമാക്കി നൽകുമെന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത് കാണാൻ സാധ്യമാകും. മൻ വഹിബ്ബു അയബ്സുദ ലഹു ഫീ റിസ്ഖി, ആരെങ്കിലും അവന്റെ ഉപജീവനത്തിൽ വിശാലതയാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ, ഫലിയുസുൽ റഹ്മഹു, എങ്കിൽ അവൻ അവന്റെ കുടുംബബന്ധം ചേർത്ത് കൊള്ളട്ടെ എന്ന് മഹാനായ പ്രവാചകൻ പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. കുടുംബബന്ധത്തിൽ മാതാവിനോടും പിതാവിനോടും മക്കളോടും ഭാര്യയോടും സഹോദരങ്ങളോടും മറ്റുള്ള കുടുംബാംഗങ്ങളോടും എനിക്കും നിങ്ങൾക്കുമുള്ള ബാധ്യതാ നിർവഹണത്തിൽ വീഴ്ച വരികയാണ് എങ്കിൽ, അത്തരത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കാത്ത ആള് സംഭവമാണ്. കുടുംബബന്ധം ഒരുക്കുന്ന ആളെ പറ്റി വിശുദ്ധ ഖുർആൻ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് പോലും, ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉ റഹ്മിൻ, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുക പോലും ഇല്ല എന്നതാണ് നമ്മോട് പഠിപ്പിച്ചു നൽകുന്നത്. അങ്ങനെയെങ്കിൽ അതിനെ കൂട്ടി യോജിച്ചു കൊണ്ട് നടന്നു കഴിഞ്ഞാൽ, പിണക്കങ്ങളെ എല്ലാം ഇണക്കങ്ങളാക്കി മാറ്റിക്കഴിഞ്ഞാൽ, ചെറിയ ഈഗോയുടെ പേരിൽ, ചെറിയ ചെറിയ വാക്കുകളുടെ പേരിൽ, ചെറിയ ചെറിയ കാര്യങ്ങളുടെ പേരിൽ പിണങ്ങി നിൽക്കുന്ന ബന്ധങ്ങളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ റിസ്ഖ് വിശാലമാക്കി നൽകുമെന്ന് മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത് കാണാൻ സാധ്യമാകും. മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, തഖ്വയുള്ളവരാവുക. നന്ദിയുള്ളവരാവുക. കുടുംബബന്ധം കൂട്ടിച്ചേർക്കുക. മറ്റൊരു കാര്യമാണ് നിങ്ങൾ സ്വതക്ക നൽകുന്ന ആളുകളാവുക എങ്കിൽ നിങ്ങൾക്ക് അള്ളാഹു അത് ഇരട്ടിയാക്കി നൽകുമെന്ന് ആ വിശുദ്ധ ഖുർആനിൽ നിന്നും മഹാനായ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഒരു ഖുദ്സിയായ ഹദീസിലൂടെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഖാല അല്ലാഹു അസ്സ വജല്ല യാ ഇബ്നു ആദം ഇൻഫിഖ് വൻഫിഖ അലൈക, അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്ന ഒരു കാര്യമായിക്കൊണ്ട് ഖുദ്സിയായ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്, നീ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കുക എങ്കിൽ അള്ളാഹു നിനക്ക് നൽകിക്കൊണ്ടേയിരിക്കും. ശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ നമ്മോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു ദാനധർമ്മം ചെയ്യുന്ന ഒരു മനുഷ്യന്റെ ഉപമ പറഞ്ഞിട്ടുള്ളത്,
അവൻ ഒരു സുമ്പലത്ത് നടന്നതിനെ പോലെയാണ്, ഒരു ഗോതമ്പ് വിതയ്ക്കുന്നതിനെ പോലെയാണ്. അതിൽ ഒരു പല ഒരു നെൽമണി വിതയ്ക്കുമ്പോൾ അതിൽ നിന്ന് ധാരാളം കതിരുകൾ ഉണ്ടാകും. ഓരോ കതിരുകളിലും 700 നൂറിലധികം കതിരുകളും ധാന്യങ്ങളും അവൻക്ക് അതിൽ നിന്ന് ലഭ്യമാകും. അതുപോലെയാണ് ധനം വിനിയോഗിക്കുകയും അത് സദക്ക നൽകുകയും ചെയ്യുന്ന ആളുടെ ഉപമയെന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞു നൽകുന്നത് കാണാൻ സാധിക്കും. ഓരോ കതിരിലും അല്ലാഹു 100 മണികളെ തന്നുകൊണ്ട് അവന്റെ കൃഷിയെ സമ്പുഷ്ടമാക്കുന്നത് പോലെയാണ് ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ സദക്ക ചെയ്യുന്നത് എങ്കിൽ അതുപോലെയായിരിക്കും അവന്റെ സമ്പാദ്യവും അള്ളാഹു ഇരട്ടിയാക്കി നൽകുമെന്ന് ശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞു നൽകുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് സകാത്ത് നൽകുകയും സദക്ക നൽകുകയും ചെയ്യുകയാണ് എങ്കിൽ മൂടിക്കെട്ടി വെക്കാതെ പിശുക്ക് വെക്കാതെ ആർഭാടങ്ങളുടെ മേഖലയിൽ ദൂർത്തടിച്ച് കളയാതെ വേണ്ട കാര്യങ്ങളിൽ വിനിയോഗിച്ച് നമ്മുടെ സമ്പാദ്യം കൊണ്ടു നടന്നു കഴിഞ്ഞാൽ അള്ളാഹു അതിൽ അഭിവൃദ്ധി നൽകും, ബർക്കത്ത് നൽകുമെന്ന് ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം. അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ സഹോദരങ്ങളെ, ഞാനും നിങ്ങളും പകലന്തിയോളം പണിയെടുക്കുന്നത് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയാണ്, നമ്മുടെ മക്കളുടെ വളർച്ചയ്ക്ക് വേണ്ടിയാണ്, നമ്മുടെ കുടുംബത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയാണ് എങ്കിൽ അതിൽ അള്ളാഹുവിന്റെ ബർക്കത്തുണ്ടാകണം എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഹലാലാക്കിയ മാർഗത്തിലൂടെ മാത്രമേ ഞാനും നിങ്ങളും സമ്പാദ്യം സമ്പാദിക്കാൻ പാടുള്ളൂ. അതിനുവേണ്ടി നാം ചെയ്യേണ്ട കുറെ കാര്യങ്ങളാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല വേണ്ട രീതിയിൽ കാര്യങ്ങളെ മനസ്സിലാക്കി ഏറ്റവും നല്ല നിലയിൽ സമ്പാദ്യം ഉപജീവനം സമ്പാദിക്കുന്ന ഏറ്റവും നല്ല മുത്തഖികളിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله حمدا كثيرا طيبا مباركا فيه، الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. أما بعد، ഒരിക്കൽ കൂടി അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതം ധന്യമാക്കണമെന്ന് ഓർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവനെയേറെ ഇഷ്ടപ്പെടുന്ന മുത്തഖികളിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, സൂചിപ്പിച്ചു വന്നിട്ടുള്ളത് നമ്മുടെ റിസ്ക്കിൽ ബർക്കത്തുണ്ടാകണമെങ്കിൽ ഞാനും നിങ്ങളും പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ്. പലപ്പോഴും നമ്മൾ പറയുന്നത് പോലെ ഞാൻ അള്ളാഹുവുമായിട്ടുള്ള ഏറ്റവും നല്ല ബന്ധം വെച്ച് പുലർത്തുന്ന ആളാണ്, എന്നിട്ടും എൻ്റെ റിസ്ക്ക് എൻ്റെ ഉപജീവനം ഇതെന്താണ് കുടിസത എന്ന് ആലോചിക്കുന്നുണ്ട് എങ്കിൽ സഹോദരങ്ങളെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 5 കാര്യങ്ങൾ ഉപദേശിച്ചു കൊണ്ട് പറയുന്നതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾക്ക് അള്ളാഹു നൽകിയതിൽ നിങ്ങൾ തൃപ്തി അണയുക എങ്കിൽ തഖുൻ അഗനന്നാസ്, ജനങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല ധനികനായി നിനക്ക് മാറാൻ സാധ്യമാകും. ഉള്ളതിൽ തൃപ്തി അണഞ്ഞ് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനും നിങ്ങളുമെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല കണക്കാക്കിയതേ എനിക്ക് ലഭ്യമാകൂ. അധികമായി ലഭിച്ചു കഴിഞ്ഞാൽ ഇത് പരീക്ഷണമാണ് എന്ന ബോധ്യമുണ്ടാകണം, കുറഞ്ഞു കഴിഞ്ഞാലും അതും പരീക്ഷണമാണ് എന്ന ബോധ്യമുണ്ടാകണം. കാരണം അതല്ല എനിക്ക് കണക്കാക്കിയതാണ്, അള്ളാഹ് ഒരിക്കലും എന്നെ കൈവിടുകയില്ല എന്ന ബോധ്യം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഒരു മനുഷ്യനും അള്ളാഹു കണക്കാക്കിയ റിസ്ക് ഉപയോഗിക്കാതെ ഭൂമിയിൽ നിന്ന് മരണപ്പെട്ടു പോവുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ സമയം എനിക്ക് പ്രതിസന്ധിയാണ് എങ്കിൽ ഒരു പക്ഷേ മറ്റൊരു സമയത്ത് അള്ളാഹു എനിക്ക് അഭിവൃദ്ധി നൽകുമെന്ന ബോധ്യത്തോടുകൂടി ഉള്ളതിൽ തൃപ്തി അണഞ്ഞുകൊണ്ട് ജീവിക്കാൻ നിങ്ങൾ തയ്യാറാണോ? വറല്ലബിമാ ഖസമ അല്ലാഹു ലക് എങ്കിൽ തക്കുനാഹുരന്നാസ്, ജനങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല ധനികനായി നിനക്ക് മാറാൻ സാധ്യമാകുമെന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപദേശിക്കുന്നത് നമുക്ക് കാണാൻ സാധ്യമാകും. അതുപോലെ തന്നെ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ കൈപിടിച്ചുകൊണ്ട് ബൈഅത്ത് ചെയ്യുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. കുൻ വരിഅൻ തകുൻ അഅബുദുന്നാസ്, നിനക്ക് ജനങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല അടിമയായി മാറേണ്ടതുണ്ടോ എങ്കിൽ കുൻ വരിഅൻ, നീ അള്ളാഹുവിനെ എല്ലാ മേഖലയിലും സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുക എങ്കിൽ ജനങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല അടിമയായി ഇബാദത്ത് ചെയ്യുന്നവനായി നിനക്ക് മാറാൻ സാധ്യമാകുമെന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു നൽകുന്നത് കാണാൻ സാധ്യമാകും. മറ്റു സന്ദർഭത്തിൽ പറഞ്ഞത് കാണാം, കുൻ ഖനിഅൻ, നീ തൃപ്തി അണയാൻ സാധ്യമാകും, നിനക്ക് ലഭ്യമായതിൽ നീ തൃപ്തി അണയുക എങ്കിൽ തക്കുനഷ്കുറന്നാസ്, ജനങ്ങളെ വെച്ച് ഏറ്റവും നന്ദിയുള്ളവനായി
നിനക്ക് മാറാൻ സാധ്യമാകുമെന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു നൽകുന്നത് കാണാൻ സാധ്യമാകും. അപ്പോ ആക്രാന്തത്തോടുകൂടി, ആർത്തിയോടുകൂടി, സമ്പാദ്യം എന്ന ഒറ്റ ലക്ഷ്യത്തോടുകൂടി അതിന്റെ പുറകിൽ മാത്രം പോകാതെ അങ്ങനെ പോകാൻ പാടില്ല എന്ന് ശുദ്ധ ഖുർആൻ പറയുന്നില്ല. പക്ഷേ പോകുമ്പോൾ ഹലാലായ മാർഗത്തിലൂടെ ധനം സമ്പാദിക്കുന്ന ആളുകളായി മാറണം. വല്ലദീ ജാലലകുമുൽ അർദ ഖലൂലൻ ഫംഷു ഫീ മനാകിബിഹാ വകുലൂ മിൻ റിസ്ഖിഹി വഇലൈഹി നുഷൂർ. നിങ്ങൾ ധനസമ്പാദ മേഖലയിൽ ഇറങ്ങിപ്പുറപ്പെട്ടാലും നാളെ അള്ളാഹുവിന്റെ അടുക്കലേക്കാണ് മടക്കമെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. അങ്ങനെയെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ ഹലാലായ മാർഗത്തിലൂടെ ധനം സമ്പാദിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമാകും. ജുമായ്ക്ക് ശേഷം ജുമായയുടെ പ്രത്യേകത പറഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വതആല സൂറ ജുമായിൽ തന്നെ പറഞ്ഞതാണ്, ഫൈദാ ഖുദിയത്തു സ്വലാത്ത് ഫന്തശുറു ഫിൽ അർളി വബ്തഗു മിൻ ഫദ്ലില്ലാ. നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഫദ്ലിനെ തേടിക്കൊള്ളുക, അള്ളാഹുവിന്റെ ഉപജീവന മാർഗം നിങ്ങൾ കണക്കാക്കിയത് തേടിക്കൊള്ളുക എന്ന് ശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞു നൽകുന്നുണ്ട്. അപ്പോ ധനം സമ്പാദ്യം, ധനസമ്പാദ്യ മേഖല ഒരിക്കലും മോശമായി ഖുർആനോ ഹദീസോ ദീനോ പറയുന്നില്ല. പക്ഷേ ചെയ്യുമ്പോ ഹലാലായിരിക്കണം, പൊയ്യവായ മാർഗത്തിലൂടെ അത് സമ്പാദിക്കാൻ പാടുള്ളൂ. എങ്കിലേ നിങ്ങളുടെ ജീവിതത്തിൽ അത് ബർക്കത്ത് ചെയ്യുകയുള്ളൂ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികൾക്ക് പറഞ്ഞുകൊടുത്തൊരു കാര്യമുണ്ട്. ഒരു മനുഷ്യൻ മരുഭൂമിയിൽ അകപ്പെട്ടു പോവുകയാണ്, ആ മനുഷ്യന്റെ വസ്ത്രം തീർന്നു പോയിട്ടുണ്ട്, ആ മനുഷ്യന്റെ പാനീയം തീർന്നു പോയിട്ടുണ്ട്, ഭക്ഷണം തീർന്നു പോയിട്ടുണ്ട്. ആ മനുഷ്യൻ അള്ളാഹുവിനോട് കൈയുയർത്തി പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നിട്ട് ആ മനുഷ്യന്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭ്യമാകുന്നില്ല. അതിന് കാരണമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അവന്റെ മത്അമഹു ഹറാമുൻ വമശ്റബഹു ഹറാമുൻ വമൽബസഹു ഹറാമുൻ വഹുദിയ ജസദു ബിൽ ഹറാമി. അവൻ ഭക്ഷിച്ചത് ഹറാമിന്റെ ഭക്ഷണമാണ്, അവൻ ഉപയോഗിച്ച പാനീയം അത് ഹറാമിന്റെ പാനീയമാണ്, അവൻ ധരിച്ചിട്ടുള്ള വസ്ത്രം ഹറാമിന്റെ മേഖലയിലൂടെ സമ്പാദിച്ച വസ്ത്രമാണ്, അവന്റെ ശരീരം വളർന്നു വന്നത് ഹറാമിന്റെ സമ്പാദ്യം കൊണ്ടാണ്. ഞാനും നിങ്ങളും ഒരു രൂപ പോലും ഹറാമിന്റെ മാർഗത്തിലൂടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ, അത് നമ്മുടെ മക്കളെ ഭക്ഷിപ്പിച്ചു കഴിഞ്ഞാൽ, മാതാപിതാക്കളെ ഭക്ഷിപ്പിച്ചു കഴിഞ്ഞാൽ, ഭാര്യയെ ഭക്ഷിപ്പിച്ചു കഴിഞ്ഞാൽ, ഇവരെല്ലാം ഇവരുടെ ഒന്നും പ്രാർത്ഥനകൾ പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഏറ്റവും നല്ല മാന്യമായ രീതിയിലൂടെ സമ്പാദ്യ മേഖലയിൽ ഇറങ്ങിപ്പുറപ്പെടാനും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മേഖലയിൽ ഇടപെടാനും അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാഥ, അറിഞ്ഞുമറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ വീഴ്ചകളെ, പോരായ്മകളെ, പാപങ്ങളെ നിനങ്ങൾക്ക് പുറത്തും അപ്പാക്കി നൽകണം തമ്പുരാന്. ഇഷ്ടമുള്ള ജീവിതം പാപമുക്തമായി ജീവിക്കാനുള്ള തൗഫീഖ് നിനങ്ങൾക്ക് നൽകണം തമ്പുരാന്. അള്ളാഹുവേ നിങ്ങളുടെ റിസ്ഖിൽ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കണം തമ്പുരാന്. ഹലാലായ മാർഗത്തിലൂടെ നീ ഉദ്ദേശിച്ച നിന്റെ തൃപ്തി അണയുന്ന മാർഗത്തിലൂടെ ധനം സമ്പാദിക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നൽകണം തമ്പുരാന്. ഹറാമിന്റെ ഒരു രൂപ പോലും ഞങ്ങളുടെ സമ്പാദ്യത്തിൽ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം സൂക്ഷിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണം തമ്പുരാന്. അള്ളാഹു ഞങ്ങൾക്ക് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബക്കാർ, അറിവിന്റെ മേഖലകളിലേക്ക് നയിച്ച അഭിമന്ദരായ അധ്യാപകർ, പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, നാഥ എല്ലാവരുടെയും പാപങ്ങൾ നീ പുറത്തു കൊടുക്കണം തമ്പുരാന്. അവരെയും ഞങ്ങളെയും നാളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണം. നാഥ, ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തും പ്രദാനം ചെയ്യണം തമ്പുരാന്. അള്ളാഹുവേ, രോഗങ്ങൾ കൊണ്ടും അതിന്റെ പ്രയാസം അനുഭവിക്കുന്ന ഒട്ടനവധി രോഗികൾ ഞങ്ങൾക്ക് ചുറ്റുമുണ്ട്. അവരുടെ എല്ലാം രോഗത്തിന് നീ ശിഫ നൽകി അനുഗ്രഹിക്കണം തമ്പുരാന്. കടത്തിന്റെ കുറുക്കിൽ വളയുന്ന ഒട്ടനവധി ആളുകൾ ഞങ്ങൾക്ക് ചുറ്റുമുണ്ട്. അവരുടെ കടത്തിന് ദൂരീകരിച്ചു കൊടുക്കണം നാഥ. അള്ളാഹു ഞങ്ങളുടെ രാജ്യത്തെയും രാജ്യക്കാരെയും എല്ലാ ദുരന്തങ്ങളിൽ നിന്നും നീ കാത്തിരക്ഷിക്കണം തമ്പുരാന്. അള്ളാഹു മുസ്ലിങ്ങൾക്കും ഇസ്ലാമിനും ഇസ്സത്തോടുകൂടി നിലനിൽക്കാനുള്ള തൗഫീഖ് നീ നൽകണം തമ്പുരാന്. അള്ളാഹു മരണപ്പെടുമ്പോൾ ഈമാനോടുകൂടി മരണപ്പെടാനുള്ള തൗഫീഖ് നൽകണം തമ്പുരാന്. അള്ളാഹുവെ, ഖബർ ശിക്ഷയിൽ നിന്ന് നീ കാത്തിരക്ഷിക്കണം തമ്പുരാന്. കണിശമായ വിചാരണയിൽ നിന്ന് നീ കാത്തിരക്ഷിക്കണം നാഥ. കത്തിച്ചൊലിക്കുന്ന നരകാഗ്നിയിൽ നിന്ന് നീ കാത്തിരക്ഷിക്കണം തമ്പുരാന്. അല്ലാഹു മഗ്ഫിറലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽഹയാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാത് യാ ഖാളിയൽ ഹജാജ്. اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا واجر والدينا من النار ولا تجعلنا من ختم النار انها بئس الدار وبئس المسوى وبئس القرار. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين والحمد لله رب العالمين. اقم الصلاه.